മണ്ണിടിഞ്ഞു വീണ രക്ഷാദൌത്യം ദുഷ്കരമായ ആദ്യ നാളുകൾ. അതിവേഗത്തിൽ രൗദ്രഭാവത്തിൽ ഒഴുകിയ ഗംഗാവലിപ്പുഴ, പുഴയുടെ അടിത്തട്ടിൽ നിറഞ്ഞ കല്ലും മണ്ണും മരവും, ഒട്ടേറെ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ശിരൂരിൽ ദിവസങ്ങളോളം തെരച്ചിൽ നടത്തിയത്. ശിരൂർ ദൗത്യത്തിന്റെ നാൾവഴികളിലേക്ക് ജൂലൈ 16 രാവിലെ 8:30 ഉത്തരകന്നഡ ജില്ലയിലെ അങ്കോളയ്ക്കടുത്ത് ശിരൂരിൽ കനത്ത മഴയും മണ്ണിടിച്ചിലും. ശിരൂരിലെ വലിയ മല മുഴുവനായി താഴേക്ക് പതിച്ചു. കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനെ ട്രക്കുമായി കാണാതായെന്ന് കുടുംബം പരാതി നൽകി. ബെൽഗാമിൽ നിന്ന് അക്കേഷ്യ മരങ്ങൾ കയറ്റിക്കൊണ്ടുവരികയായിരുന്നു അർജുൻ. കർണാടക സർക്കാരിന്റെ തെരച്ചിൽ പേരിന് മാത്രമെന്ന് കുടുംബം പരാതിപ്പെട്ടു. കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത നൽകിയതോടെ സംസ്ഥാന സർക്കാർ ഇടപെട്ടു. തെരച്ചിൽ നടത്താൻ കർണാടക ഭരണകൂടം തയ്യാറായി. കർണാടക പോലീസും ദേശീയ ദുരന്ത നിവാരണ സേനയും ഫയർഫോഴ്സും തെരച്ചിൽ ഊർജിതമാക്കി. ജൂലൈ 19 നാവികസേനയും 20 റഡാർ സംഘവും എത്തി. റഡാർ ഉപയോഗിച്ചുള്ള ഭൂഗർഭ സ്കാനിംഗ് ജൂലൈ 20 നടന്നു. അർജുൻ ഉൾപ്പെടെ 3 പേർ കാണാമറയത്ത്. രക്ഷാപ്രവർത്തനത്തിന് സൈന്യം വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. ഇടപെടൽ വേണമെന്ന് സുപ്രീംകോടതിയിലും ഹർജി നൽകി. കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും സംഘം ശിരൂരിലെത്തി. കർണാടക മുഖ്യമന്ത്രി ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ചു. തുടക്കം മുതൽ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ നടത്തിയ ഇടപെടൽ നിർണായകമായി. കാർവാർ SPയും കളക്ടറും നിർദ്ദേശങ്ങൾ നൽകാൻ സജീവമായി ഇടപെട്ടു. സൈന്യത്തിൽ നിന്നുള്ള ഒരു സംഘം ഉദ്യോഗസ്ഥർ ജൂലൈ 21 ശിരൂരിലെത്തിയെങ്കിലും തെരച്ചിൽ വിജയം കണ്ടില്ല. പലപ്പോഴും കനത്ത കാറ്റും മഴയും രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി. 22 കരയിലും ഗംഗാവലിപ്പുഴയിലും തെരച്ചിൽ. ലോറി കരയിലില്ലെന്ന് കണ്ടെത്തി. ഡീപ് സെർച്ച് ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള തെരച്ചിലിലായിരുന്നു സ്ഥിരീകരണം. ഐബോർഡ് സോണാർ സംവിധാനവും തെരച്ചിലിന് എത്തിച്ചു. റിട്ടയേർഡ് മേജർ ജനറൽ M. ഇന്ദ്രബാലന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു തെരച്ചിൽ. തുടർന്ന് ലോറിയുടെ ഭാഗങ്ങൾ പുഴയിൽ കണ്ടെത്തിയെന്ന് കർണാടക റവന്യൂ മന്ത്രി സ്ഥിരീകരിച്ചു. നദീതീരത്തെ മണ്ണ് ലോങ് ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് നീക്കം ചെയ്തെങ്കിലും ട്രക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. തീരത്തുനിന്ന് 132 മീറ്റർ അകലെയാണ് ലോറിയെന്ന് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തി. സോണാർ പരിശോധനയിൽ ലോഹഭാഗങ്ങളും കണ്ടെത്തി. മോശം കാലാവസ്ഥയും ശക്തമായ അടിയൊഴുക്കും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും സംഘവും എത്തി. 8 തവണ മുങ്ങിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ജൂലൈ 28 13-ാം ദിവസവും തെരച്ചിൽ പരാജയപ്പെട്ടതോടെ കൂടുതൽ യന്ത്രങ്ങൾ വരുന്നതുവരെ പരിശോധന നിർത്തിവെക്കാൻ കർണാടക സർക്കാർ തീരുമാനിച്ചു. 1 ആഴ്ച തെരച്ചിൽ നടന്നില്ല. പരിശോധന തുടരണമെന്ന് കർണാടക ഹൈക്കോടതി ഉത്തരവിട്ടെങ്കിലും കാലാവസ്ഥ പ്രതികൂലമെന്ന് സർക്കാർ അറിയിച്ചു. August 14 തെരച്ചിൽ പുനരാരംഭിച്ചു. ഈശ്വർ മാൽപ്പയും നേവിയും തെരച്ചിലിനിറങ്ങി. ചില നിർണായക സൂചനകൾ ലഭിച്ചു. പിന്നീട് നിർത്തിവെച്ച തെരച്ചിൽ ഗോവയിൽ നിന്ന് ഡ്രെജർ എത്തിച്ചതോടെയാണ് 20 പുനരാരംഭിച്ചത്. തെരച്ചിലിൽ അർജുന്റെ ലോറിയുടെ ചില ഭാഗങ്ങളും തടിക്കഷണങ്ങളും കണ്ടെത്തി. വിവിധ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. ഒടുവിൽ കരയിൽ നിന്ന് 65 മീറ്റർ അകലെ ഗംഗാവലിപ്പുഴയുടെ 12 മീറ്റർ ആഴത്തിൽ നിന്ന് അർജുന്റെ ട്രക്കും മൃതദേഹവും കണ്ടെത്തി. അപകടം നടന്നതിന്റെ 72-ാം നാൾ. റിസർച്ച് ഡെസ്ക് 24.